ഹലോ എവ്രി വൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് എന്ന ആണ് അതിൻ്റെ കീഴിൽ വരുന്ന സബ് ടോപ്പിക്സുകളാണ് നാക്ക് യു ജി സി എൻ യു ഇ പി എ എൻ സി ടി ഇ അതുപോലുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്വിഡിഷൻ കൗൺസിൽ നാക്ക് ഇറ്റ്സ് ആൻ ഓട്ടോണമസ് ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ബൈ യു ജി സി അപ്പോൾ യു ജി സി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഓട്ടോണമസ് ബോഡിയാണ് നാക്ക് എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ നയൻറ്റീൻ നയൻറ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇനി എന്താണ് ഓട്ടോണമസ് ബോഡി ഓട്ടോണമസ് ബോഡി എന്ന് പറയുമ്പോൾ സ്വയം ഭരണാധികാരം ഉള്ള സ്വന്തമായിട്ട് ഗവേൺ ചെയ്യാനായിട്ട് ഒരു ഫ്രീഡം ഉള്ള ഏതൊരു ബോഡിയേയും ഏതൊരു ഓർഗനൈസേഷനെയും നമുക്ക് ഓട്ടോണമസ് എന്ന് പറയാം അപ്പോൾ ഈ നാക്ക് എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ് എന്നറിഞ്ഞിരിക്കുക അതിൻ്റെ വർഷവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് പോയിന്റ് എസ് 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 ആൻഡ് എക്രെഡിറ്റ്സ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ നാക്കിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇവാലുവേറ്റ് ചെയ്യുക ജഡ്ജ് ചെയ്യുക ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അതുപോലെ കോളേജുകളെയും എസ് എസ് ചെയ്യുക നമ്മൾ ഡിഗ്രിക്കും പി ജിക്കൊക്കെ പഠിക്കുമ്പോൾ നാക്കുകാർ വരും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്ന് നമ്മുടെ ടീച്ചേഴ്സ് കുറേ ഗൈഡ് ലൈൻസുകൾ നമുക്ക് തരാറുണ്ട് അല്ലെ അപ്പോൾ എല്ലാ കോളേജുകളും യൂണിവേഴ്സിറ്റീസും സ്ട്രൈവ് ചെയ്യുന്നത് നാക്ക് വരുമ്പോൾ എ പ്ലസ് പ്ലസ് എന്ന ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാക്കിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ടു എസ് ആൻഡ് അക്രഡിറ്റ്സ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇനി അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വളരെ സിഗ്നിഫിക്കന്റ് ആണ് ബാംഗ്ലൂരിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഈ നാക്കിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് എന്താണ് എക്സലൻസ് ക്രെഡിബിലിറ്റി റെലവൻസ് എക്സലൻസ് ആ ഒരു ഹൈ സ്റ്റാൻഡേർഡ് അതിന്റെ ഒരു വിശ്വസ്തത അതുപോലെ തന്നെ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് അതാണ് ഈ ഒരു മോട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നാക്കിന്റെ കീഴിൽ വരുന്ന മെയിൻ പോയിന്റ്സുകൾ ഇവിടെ നിങ്ങൾ ഇയർ ഓർക്കുക ഓട്ടോണമസ് ബോഡിയാണെന്ന് ഓർക്കുക അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ഓർക്കുക ബാംഗ്ലൂരിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് കൂടി ഓർക്കുക അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു ജി സീനെ കുറിച്ചാണ് ഈ ഒരു യു ജി സി എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ എന്ന് ഓർക്കുക അതിലെ ഗ്രാൻഡ് അല്ല ഗ്രാൻഡ്സ് ആണ് അതൊരു സ്റ്റാച്യൂട്ടറി ബോഡിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് ആക്ച്വലി അത് ഫോം ചെയ്തത് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് എന്നാൽ അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് നമ്മുടെ ഓപ്ഷൻസിൽ നയൻ്റ്റീൻ ഫിഫ്റ്റി ത്രീ ആൻഡ് ഫിഫ്റ്റി സിക്സ് ഒരുമിച്ച് കൊടുക്കത്തില്ല നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയാണ് കൊടുത്തതെങ്കിൽ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ സെലക്ട് ചെയ്യുക നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആണ് കൊടുത്തതെങ്കിൽ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് സെലക്ട് ചെയ്യുക ഇനി അതിൻ്റെ മെയിൻ ഒബ്ജെക്റ്റീവ്സുകൾ എന്തൊക്കെയാണ് കോർഡിനേഷൻ ഡിറ്റർമിനേഷൻ മെയിൻറ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റി സർവകലാശാലയുടെ എഡ്യൂക്കേഷൻ അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് അതിൽ കോർഡിനേറ്റ് ചെയ്യുക അതുപോലെ അത് ഡിറ്റർമൈൻ ചെയ്യുക ആ ഒരു സ്റ്റാൻഡേർഡ് എത്രമാത്രം വേണം എന്ന് ഡിസൈഡ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് അത് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ ഇത്രയാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇനി അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് യു ജി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് എന്നാൽ നാക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരിലാണ് ഇനി യു ജി സിയുടെ മറ്റൊരു ഫംഗ്ഷനാണ് അലാവ് ഗ്രാൻഡ്സ് ടു ദ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് കോളേജസുകൾക്കും അതുപോലെ യൂണിവേഴ്സിറ്റീസിനും ഗ്രാൻഡ് കൊടുക്കുക ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുക എന്നത് യു ജി സിയുടെ മറ്റൊരു ഡ്യൂട്ടിയാണ് ഡിറ്റർമൈനിങ് ആൻഡ് മെയിൻറ്റൈനിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ് എക്സാമിനേഷൻ റിസർച്ച് ഇൻ യൂണിവേഴ്സിറ്റീസ് അപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള എക്സാമിനേഷൻസും അതുപോലെ റിസർച്ച് പേപ്പേഴ്സുകളും കണ്ടക്ട് ചെയ്യുക അതുപോലെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുക ടീച്ചിങ് പ്രൊഫഷനിലുള്ള ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റൈൻ ചെയ്യുക എന്നതാണ് യു ജി സിയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു യു ജി സി നെറ്റ് എക്സാംസ് എഴുതാൻ പോയിട്ടുള്ളവരായിരിക്കും അല്ലേ ആ സമയങ്ങളിൽ ഈ ഒരു നെറ്റ് അഥവാ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആരാണ് കണ്ടക്ട് ചെയ്തിരുന്നത് യു ജി സി ആണ് എന്നത് എന്നാൽ കഴിഞ്ഞ ഇടയിൽ എന്ത് സംഭവിച്ചു എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നെറ്റ് എക്സാംസ് കണ്ടക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഓൺ ബിഹാഫ് ഓഫ് യു ജി സി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ സി ഇ ആർ ടി നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അതിനെക്കുറിച്ചാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം നയൻറ്റീൻ സിക്സ്റ്റി വൺ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സർ അറബൻഡോ മാർഗ് ഇൻ ന്യൂഡൽഹി ന്യൂഡൽഹിയിലുള്ള സർ അറബൻഡോ മാർഗിലാണ് എൻ സി ഇ ആർ ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സുകൾ എന്താണ് എന്ന് നോക്കാം ടു പ്രൊമോട്ട് ആൻഡ് കണ്ടക്ട് എഡ്യൂക്കേഷണൽ റിസർച്ച് എഡ്യൂക്കേഷൻ ഫീൽഡുകളിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുകയും അങ്ങനെയുള്ള റിസർച്ചുകളെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക എന്നതാണ് അതുപോലെ ടു ഡിവലപ്പ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എൻ സി എഫ് സിലബൈ ആൻഡ് ടെക്സ്റ്റ് ബുക്ക്സ് എൻ സിആർടിയുടെ മെയിൻ ഒന്നാണ് ടു ഡിവലപ്പ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് അതുപോലെ തന്നെ ഓരോ ഗ്രേഡ്സുകളിലും കുട്ടികളുടെ മെന്റൽ ആൻഡ് ഇന്റലക്ച്വൽ അബിലിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് സിലബസ് കൺസ്ട്രക്ട് ചെയ്യുക സിലബൈ കൺസ്ട്രക്ഷൻ ആൻഡ് ഓൾസോ ടെക്സ്റ്റ് ബുക്ക്സ് അത് ഡിസൈൻ ചെയ്യുക ഡെവലപ്പ് ചെയ്യുക എന്നതാണ് അതുപോലെ ട്രെയിനിങ് ഓഫ് പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ടീച്ചേഴ്സ് ടീച്ചേഴ്സിന് പ്രീ സർവീസും അതുപോലെ ഇൻ സർവീസ് ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുക ആൻഡ് ഓൾസോ ടു കൊളാബറേറ്റ് വിത്ത് സ്റ്റേറ്റ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് നാഷണലും അതുപോലെ സ്റ്റേറ്റും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യുക കൊളാബറേഷൻ നടത്തുക കോർഡിനേഷനോടെ വർക്ക് ചെയ്യുക എന്നതൊക്കെയാണ് ഈ ഒരു എൻ സി ഇ ആർ ടിയുടെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻ സി ടി ഇ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് ബി എഡ് ടീച്ചേഴ്സ് ട്രെയിനിംഗ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേർണിംഗ് വളരെ സിഗ്നിഫിക്കൻ ആണ് ആദ്യം തന്നെ ഇറ്റ്സ് എ സ്റ്റാറ്റുവേറ്ററി ബോഡി നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി ത്രീ നയൻറ്റീൻ നയൻറ്റി ഫൈവ് എന്താണ് സ്റ്റാച്വേറ്ററി ബോഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റോ പാർലമെന്റോ പാസ് ചെയ്ത ആക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഏതൊരു ബോഡിയേയും നമുക്ക് സ്റ്റാച്വേറ്ററി ബോഡി എന്ന് വിളിക്കാം അപ്പോൾ എൻ സി ടി ഇ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതുപോലെ തന്നെ അതെങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ സി ടി ഇ ആക്ട് നയൻറ്റീൻ നയൻറ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലുള്ള എൻ സി ടി ഇ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആക്ട് അതിൻ്റെ ബേസിലാണ് ഈ ഒരു എൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ഇൻ നയൻറ്റീൻ നയൻറ്റി ഫൈവ് എന്ന് ഓർക്കുക അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹി പറയുക മെയിൻ ഫംഗ്ഷൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓർ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാൻ ആൻഡ് കോർഡിനേറ്റ് ഡെവലപ്മെന്റ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റം ത്രൂ ഔട്ട് ദ കൺട്രി നമ്മൾ ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുടെ സ്റ്റാൻഡേർഡ് കൂട്ടുക അതിൻ്റെ ആ ഒരു ഗ്രോത്തിന് ഡെവലപ്മെൻറ്റിന് ഹെൽപ്ഫുള്ളാകുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക കോർഡിനേറ്റ് ചെയ്യുക എന്നതാണ് സോ ഫാർ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ യു ഇ പി എ എന്താണ് എന്ന് നോക്കാം എൻ യു ഇ പി എയുടെ മറ്റൊരു പേരാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട വർഷം നയൻറ്റീൻ സിക്സ്റ്റി ടു ആണ് ലൊക്കേഷൻ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹി ടിക്ക് ചെയ്യുക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രീമിയർ ഓർഗനൈസേഷൻ ആണ് ഡീലിംഗ് വിത്ത് കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് റിസർച്ച് ഇൻ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് അപ്പോ അതൊരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലീഡിംഗ് ഓർഗനൈസേഷൻ ആണ് എന്തിനെയാണ് അത് ഡീൽ ചെയ്യുന്നത് കപ്പാസിറ്റി ബിൽഡിംഗ് എന്താണ് ഈ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് സ്ട്രെങ്നിങ് അവർ സ്കിൽസ് ഇൻസ്റ്റിങ്സ് അബിലിറ്റീസ് പ്രോസസ് എക്സെട്ര അപ്പോൾ അതോ ഒരു ആണ് നമ്മുടെ സോഫ്റ്റ് സ്കില്ലുകളും അതുപോലെ നമ്മുടെ കാലിബേർ നമ്മുടെ എബിലിറ്റീസ് അതെല്ലാം സ്ട്രെങ്തൻ ചെയ്യാനും ഡിവലപ്പ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഈ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും അതിൽ കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാനും അങ്ങനെ കെപ്പാസിറ്റിറ്റി ബിൽഡിംഗ് സ്ട്രെങ്തൺ ചെയ്യാനും ഡിവലപ്പ് ചെയ്ത ഒരു പ്രീമിയർ ഓർഗനൈസേഷനാണ് എൻ യു ഇ പി എ ഒക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇൻ ഡൊമൈൻ ഓഫ് എഡ്യൂക്കേഷൻ നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡുകളിൽ പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക അതുപോലെ ഓഫർ ചെയ്യുക എന്താണ് ഓഫർ ചെയ്യേണ്ടത് എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് സ്റ്റുഡൻസിന് എം ഫിൽ പി എച്ച് ഡി പോസ്റ്റ് ഡോക്ടറേൽ പ്രോഗ്രാംസ് അവാർഡിംഗ് ഡിഗ്രീസ് നമുക്ക് ഡിഗ്രീസ് തരിക നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നു അല്ലേ അതുപോലെ പി എച്ച് ഡി അത് കഴിഞ്ഞിട്ട് പി എച്ച് ഡി കഴിഞ്ഞതിനു ശേഷമുള്ള പോസ്റ്റ് പി എച്ച് ഡി പ്രോഗ്രാംസുകളൊക്കെ ഡിസൈൻ ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യുക അതുപോലെ എം ഫില്ല് പ്രൊവൈഡ് ചെയ്യുക അങ്ങനെയുള്ള കോഴ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫർ ചെയ്യുന്നത് ഏത് ഏജൻസിയാണ് ഏത് ഓർഗനൈസേഷൻ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ യു ഇ പി എ എഴുതുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ചിൻ്റെ കീഴിൽ വരുന്ന ഏറ്റവും സെലക്റ്റീവായിട്ട് ഞാൻ എടുത്ത കുറച്ച് ടോപ്പിക്സുകൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് താങ്ക് ഫോർ വാച്ചിങ്